ഹലോ ഈസി വെൽഡ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് മാലിദ്വീപിനെ പറ്റിയാണ്. നമ്മൾ ദുബായിക്ക് മറ്റ് കൺട്രിയിലൊക്കെ ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വരുന്നത് മാലിദ്വീപിലാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. സൗദി അറേബ്യയിലേക്ക് പോകേണ്ട ഞങ്ങൾ കൊച്ചിയിൽ നിന്നും നേരെ വന്നത് മാലിദ്വീപിലേക്കാണ്. മാലിദ്വീപിലെ മഹുഷി എന്ന ദ്വീപിലേക്കാണ് വന്നത്. വളരെ നല്ല സ്ഥലമാണ്, വലിയ ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല. പ്രവാസികൾക്ക് മിക്കവാറും ക്വാറന്റൈൻ ഇവിടെ ആയിരിക്കും. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന താമസസ്ഥലം. പാലിക്കൻ ബീച്ച് എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേകളാണ് ഇവിടെ കൂടുതലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വികസിച്ച് വരുന്നതേ ഉള്ളൂ ഈ ദ്വീപുകളൊക്കെ. ഇവിടെയുള്ള ഹോം സ്റ്റേ പഴയതെല്ലാം പെയിൻ്റ് അടിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടേക്കാണ്. ഇവിടെയാണ് ഇതിലെ 105 നമ്പർ റൂമിലാണ് നമ്മുടെ താമസം. കുറച്ച് കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഈ ദ്വീപിൽ വന്ന നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൈ കരുതണം, ക്രൗഡും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇവിടെ ലോക്കൽ ഏരിയയിലായാലും നമുക്ക് വളരെ മികച്ച സപ്പോർട്ടാണ് തരുന്നത്. നമ്മുടെ ഓപ്പൺ ഏരിയയിൽ എന്തും നമുക്ക് അവിടെ ഇവിടെ എല്ലാം നടക്കാം, ഒരു വിഷയമില്ല. ഇത്ര ഫ്രീഡമായിട്ടൊരു സ്ഥലം. പക്ഷെ നമ്മളിങ്ങനെ ഇപ്പം ഞാൻ ഈ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. നാട്ടിൽ പോയാൽ നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറ എൻജോയ് ചെയ്യാൻ വരണമെന്നുണ്ട്. ഒരു ആഗ്രഹം തന്നെ ഇവിടെ നമുക്ക് തരുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. സുന്ദരിയായ മഹുഷി, എന്ത് ഭംഗിയായിട്ടാണ് തെരുവോരങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാ നമ്മുടെ ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ കോക്കനട്ട്, നമുക്ക് കരിക്ക്, അങ്ങനെയുള്ള ഇതെന്താണെന്നറിയത്തില്ല, അതൊരു സാധനം പഴം. ഇത് ഏകദേശം 200,000 രൂപ ചിലവാക്കിയാണ് നമ്മളിവിടെ വരുന്നത്. അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പെൻസ് ആണ് കൂടുതൽ. അതുകൊണ്ടാണ് ഈ ആകെ പ്രശ്നങ്ങൾ. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊന്നും അവർ ചെയ്തു തരത്തുമില്ല. നമുക്ക് വരുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, ഇങ്ങോട്ട് വരുന്നു നമ്മൾ ഇത്രയും പാക്കേജൊക്കെ കൊടുത്ത് വരുന്നു, നമുക്ക് കയ്യിലൊന്നും കരുതണ്ട എന്ന് പറയും. നമ്മൾ സാധാരണ പ്രവാസികളാകെ വരുന്നത് ഒന്ന് ഒരു കറി ബിസ്ക്കറ്റോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പേരിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പറ്റത്തില്ല. നമ്മൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നൂഡിൽസ് അങ്ങനെയുള്ള ലൈറ്റ് ഫുഡായിട്ടുള്ള, ഇവിടെ ചൂടുവെള്ളം കിട്ടും, അപ്പോൾ നൂഡിൽസ് ഇല്ലാതെ നമുക്ക് ഒരു നേരം ആഹാരം കഴിക്കാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചോറൊക്കെ കിട്ടുമെങ്കിലും വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. പിന്നെ എല്ലാം എന്താ, നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്നാവും. ട്രാവൽ ഏജൻസി വഴി വരുവാണെങ്കിൽ നമുക്ക് ഒരു മിനിമം ഉള്ള, ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കാം. ഫുഡ്, ഇവിടുത്തെ ഫുഡ്, രാവിലത്തെ ഫുഡ് ബ്രെഡാണ്, 3 ബ്രെഡും ഒരു മുട്ട ആംപ്ലേറ്റും ഒരു ജ്യൂസും, പിന്നെ ഉച്ചയ്ക്ക് ചോറും ഒരു മീൻ കഷ്ണം, ചെറിയൊരു മീൻ കഷ്ണവും പിന്നെ ഒരു സാമ്പാറും, പിന്നെ വൈകിട്ട് ചിക്കൻ കറി അല്ലെങ്കിൽ പരിപ്പ് കറി ചോറും മാത്രമേ ഒരു ക്വാളിറ്റിയിലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും വരിക. പിന്നെ ബിസ്ക്കറ്റുകളൊക്കെ കൂടുതൽ കരുതുക, ഒരു 14 ദിവസത്തേക്കുള്ള ബിസ്ക്കറ്റുകൾ കരുതുക. പിന്നെ എന്താണ്, ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അധികം കേടാവാത്ത ഫ്രൂട്ട്സുകളൊക്കെ കൈ കരുതുക. അതൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും എക്സ്പെൻസാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രവാസികൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ചിലവ് ചുരുക്കിയാണ് നമ്മൾ പോകാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ അനുസരിച്ച രീതിയിൽ നിങ്ങൾ വരിക. പിന്നെ ഇവിടെ കാണാനും കേൾക്കാനും ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട്. ചെറിയ ദ്വീപാണെങ്കിലും നമുക്ക് ഇറങ്ങി നടക്കുമ്പോൾ ആ ബോറടിയോ മറ്റ് ടെൻഷൻസോ അല്ല വീട്ടിൽ നിന്ന് വിട്ട് വന്നതിൻ്റെ ഒരു ഫീലിങ്സൊന്നും നമുക്ക് അന്നേരം ഉണ്ടാവത്തില്ല. ഇതാണ് ഇവിടുത്തെ 5-star ഹോട്ടൽ. ഈ കാണുന്നതാണ് നമ്മുടെ സായിപ്പന്മാരും മാതാവന്മാരും ഒക്കെ വന്ന് താമസിക്കുന്നത്. ഇതിന് നേരെ മുന്നിൽ തന്നെയാണ് ബിക്കിനി ബീച്ച് എന്ന് പറയുന്നത്. അവിടെ ഇവിടെ ഉള്ള ലോക്കൽസിന് അലോഡല്ല, പിന്നെ നമുക്കെല്ലാം അലോഡാണ്. നമ്മൾ വെളിയിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്കിവിടെ അലോഡാണ്. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ലോക്കൽസ് ദ്വീപുകാർക്ക് അവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അപ്പം എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഇവിടെ ഇമൂക എന്ന് പറഞ്ഞ ഒരു ഇതൊക്കെ വേണം. അപ്പോൾ അതൊക്കെ അവർ ട്രാവൽ ഏജൻസിക്കാരെല്ലാം റെഡിയാക്കും. നമ്മൾ യാതൊരു ടെൻഷനും, നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം റെഡിയാക്കും. പിന്നെ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് തരുന്ന ഹോട്ടൽ, അവിടുന്ന് നമുക്കൊരു ഹോട്ടലിൻ്റെ പേരൊക്കെ തന്ന് നല്ല സെറ്റപ്പായിട്ട് തരും. പക്ഷെ ഇവിടെ വരുമ്പോൾ ഹോട്ടൽ മാറും. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരുപാട് അബദ്ധം പറ്റി. ഇവിടെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായ, എല്ലാവരും TVയിലൊക്കെ കണ്ടു കാണുന്നത് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായ, അവിടെ 5-star ഹോട്ടലാണ്. ഇവിടെ വരുമ്പോൾ നേരെ 3-star ഹോട്ടലിലോട്ട് മാറും. അപ്പോൾ നമ്മൾ പൈസ അത്രയും കൊടുക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ ചോദിച്ചറിയും, നല്ലപോലെ വ്യക്തത വരുത്തിയിട്ട് വേണം വരാൻ.
നമ്മള് മാലിദ്വീപിലേക്ക് എത്തുന്ന സമയത്ത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ പോകുന്നവരാരും ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും പറയാറില്ല. ആദ്യം പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ ഫ്രീഡമാണ്. ഫ്രീഡം നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരും. നമുക്ക് ഈ 14 ദിവസം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വിചാരിക്കും ഈ 14 ദിവസം എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഈ 14 ദിവസം തള്ളി നീക്കുമെന്ന് നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. പക്ഷേ അത് യാതൊരു ടെൻഷനും ഇല്ല. 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ തോന്നും. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെഗറ്റീവ് കാര്യം പ്രത്യേകിച്ച് പറയുന്നത് ഫുഡിൻ്റെ കാര്യമാണ്. താമസം അത്യാവശ്യം കുഴപ്പമില്ല. ചിലപ്പോൾ ഒരു റൂമിൽ 3 പേരൊക്കെ ഉണ്ടാവും. അത് പറയണ്ട ഇവിടെ ബാറില്ല എന്നുള്ള കാര്യമാണ്. മദ്യപിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുത്. കരയിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു കപ്പൽ പോലെ ഷിപ്പ് പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പോകണമെങ്കിൽ ആവശ്യക്കാർക്ക് പോയി മദ്യപിക്കാം. പക്ഷേ കരയിലോട്ട് മദ്യമോ മറ്റു സാധനങ്ങളോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. പിന്നെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇടമാണ്. നമ്മൾ എന്തായാലും നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് കേടാവാത്ത ഫുഡുകളൊക്കെ കരുതുക. എങ്കിൽ നമുക്ക് കുറച്ച് ചമ്മന്തിപ്പൊടിയോ അച്ചാറോ ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് ആഹാരം കഴിക്കാം. പിന്നെ മീനച്ചാറ് കൊണ്ടുവന്ന് അതും നമുക്ക് കുറച്ച് ബെറ്റർ ആയിരുന്നു. പക്ഷേ നമ്മുടെ അതേപോലെ മീൻകറി ഒന്നും ഇവിടെ കിട്ടത്തില്ല. അത്യാവശ്യം നമുക്ക് വേണ്ട സോപ്പ് കാര്യങ്ങൾ, പിന്നെ തോർത്ത് തുണി ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടുവരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ എല്ലാം എക്സ്പെൻസ് ആണ്. ഡോളറിലാണ് നമുക്കിവിടെ പൈസ കൊടുക്കുക അവർ വാങ്ങിക്കുന്നത്. ഇവിടുത്തെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഡോളർ മാറിക്കൊണ്ട് വരുമ്പോൾ അത് പെട്ടെന്നായിരിക്കും തീരുന്നത്. അറിയാമല്ലോ, ഇപ്പോൾ എയർപോർട്ടിലാണെങ്കിലും 80 രൂപയ്ക്ക് അവർ ഡോളർ തരും. നമുക്ക് ഏകദേശം 100 ഡോളറിന് കൊണ്ട് വന്നാലും ഒന്നുമില്ല. ഇപ്പം തന്നെ എല്ലാം കാലിയാവും. ലൈറ്റായിട്ട് കഴിക്കണേ തന്നെ 7 ഡോളർ അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് 2 പേർ കൂടെ കഴിക്കുമ്പോൾ 7 ഡോളർ 8 ഡോളർ അങ്ങ് പോകും. അപ്പം അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു പാർക്കൊക്കെ ഉണ്ട്. ഉണ്ടെങ്കിലും പക്ഷേ ഇതുപോലുള്ള സെറ്റപ്പുകളൊന്നുമില്ല. പക്ഷേ ചെറിയ പാർക്കാണെങ്കിലും വേണ്ട വ്യായാമം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് തന്നെയാണ്.